അടുത്തൊരു മേഖല നമ്മൾ അറിയേണ്ടത് വിശ്വാസത്താലുള്ള നീതീകരണം. വിശ്വാസത്താലുള്ള നീതീകരണം ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. 2:31 ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവന് ദൈവം. നമ്മളെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടവരാ. ദൈവം നമ്മളെ നീതീകരിച്ചു, സ്വന്തം പ്രവൃത്തിയല്ല. ഹല്ലേലൂയ. എന്നിട്ട് ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്തു. നമ്മളെ പക്ഷവാദം കഴിക്കുക, നമ്മളെ പൂർണ്ണരാക്കുവാനായിട്ട്. അല്ലാതെ ഇന്നും പാപം ചെയ്തിട്ട് അല്ലേ വൈകിട്ട് ചെന്ന് ലിസ്റ്റെല്ലാം വെച്ച് താപ ഇതെല്ലാം എന്നോട് ക്ഷമിക്കണം അല്ലേ, ഇതെല്ലാം എന്നോട് ക്ഷമിക്കണം. പിറ്റേ ദിവസം നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കണം ചെല്ലുക, പിന്നെ അതല്ല. യാത്ര നമ്മൾ പാപങ്ങൾ ചെയ്തിരിക്കും, നമുക്ക് കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. അത് പാപം ക്ഷമിക്കുക മാത്രമല്ല, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കൂടെ തരുവാനായിട്ടാണ് വലത്ത് ഭാഗത്തിരിക്കുന്നത്. കാരണം ഭയങ്കര ശക്തിയാണ്. ഇത് രണ്ടും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവും യേശുവിൻ്റെ ആത്മാവും സത്യത്തിൻ്റെ ആത്മാ സത്യം സത്യം ക്രിസ്തു ആത്മാവും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പക്ഷപാതം, അതായത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതൻ, ഇത് നമ്മളെ ജോയിൻ്റ് വർക്കിലാണ് നമ്മൾ പൂർണ്ണരാകുന്നത് അല്ലേ. അപ്പോൾ ആ അറിവിലേക്ക് നമ്മൾ വരും. എനിക്ക് ആ ബോധത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് ചേഞ്ചസ് നല്ലപോലെ വരാൻ തുടങ്ങിയത് അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മൾ വളരെ ആക്റ്റീവായിരിക്കണം. പലർക്കും ആത്മസ്ഥാനം കിട്ടിയെന്ന് പറയുന്നു, പക്ഷേ അല്ല, ഈ ആത്മാവ് അകത്തുണ്ടോയെന്ന് പോലും. നമ്മുടെ ആത്മാവ്, മനുഷ്യാത്മാവും ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ ആത്മാവും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ലെവലിൽ വരും. ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ആക്ടിവിറ്റി എല്ലാം ആത്മാവിനാൽ നടത്തപ്പെടുമ്പോഴാണ് അതിനകത്ത് ലൈഫ് ജീവൻ. ഈ നമ്മളെ വിശ്വാസത്താൽ നീതീകരിക്കുന്നത് നമ്മൾ നീതിയോട് ജീവിക്കുവാനായിട്ട്. അത് നല്ലൊരു എല്ലാവർക്കും അത് ഉറപ്പുണ്ടായിരിക്കണം. ആ വിഷയം അല്ല, വീണ്ടും പാപത്തിൽ ജീവിക്കുവാനല്ല, പഴയ ജീവിതം നയിക്കുവാനല്ല. കാരണം നാമ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, വീണ്ടും ജനിച്ചു, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയല്ലോ, ഇനി സ്വർഗീയ ജീവിതം ആരംഭിക്കുക. ആത്മസ്നാനം പ്രാപിച്ച് ആത്മാവ് ഉള്ളിൽ വസിച്ചുകൊണ്ട് ആത്മാവിനാൽ നടത്തപ്പെടുന്ന ജീവിതത്തിൽ മാത്രമേ സ്വർഗീയ ജീവിതം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലേ പറ്റുകയല്ല, വളരെ ലിമിറ്റഡാണ് നമ്മുടെ മനുഷ്യാത്മാവിന് പ്രവർത്തിക്കുവാൻ. അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആത്മാവിലേക്ക് തരുന്നത് അല്ലേ. ദൈവം നീതിമാൻ അല്ലേ. ദൈവത്തിൻ്റെ വൺ ഓഫ് ദ ഇനോ ഒരു 3-4 പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്വഭാവത്തിൽ നീതി റൈറ്റ് ഓൺ ദ ടോപ്പ്. റൈച്ചസ്നസ്, റൈറ്റ് റൈറ്റ് എന്നുള്ള വാക്ക് റൈച്ചസ്നസ്. ദൈവത്തിൻ്റെ ദൃഷ്ടി ദൈവം നീതിമാനാണ്, ദൈവം അനീതി ചെയ്യത്തില്ല. അപ്പം ഞാൻ ദൈവപൈതലാണ് വലിയ ലെവലിൽ വന്നെന്ന് വിചാരിച്ചു, എന്നിൽ അനീതി വന്നാൽ ദൈവം അനീതിയായിട്ടേ കണക്കാക്കത്തുള്ളൂ. മോനാന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് മാറ്റുകയാണ് അനീതി. ഞാനും വേറെ ജാതി അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ വരാത്ത ഒരാൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഞാൻ അനീതി കാണിക്കുകയാണെങ്കിൽ ദൈവം ഒരിക്കലും എൻ്റെ പക്ഷം നിൽക്കത്തില്ല. എവിടെ നീതിയുണ്ടോ നീതിയുടെ കൂടെ ദൈവം നിൽക്കും. അല്ലേലൂയ. കാരണം അതുപോലെ ദൈവം നീതിമാൻ. സങ്കീർത്തനം 11:7 യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. യഹോവ നീതിമാൻ. അപ്പോൾ നമ്മൾ അനീതിയിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ പ്രിയമാകാനാകാൻ ഒക്കത്തില്ല. വീണ്ടും ജനിച്ചവനായിരിക്കും, യോഗത്തിനും കൂട്ടത്തിനെല്ലാം. പക്ഷെ അനീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. പ്രിയമകനാകണമോ നീതിയിൽ ജീവിക്കണം. 7:9 7:9 സങ്കീർത്തനം 7:9
ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. നീതിമാനായ ദൈവം, നമ്മുടെ കൂടെ കൂടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അന്തരങ്ങളെ അന്തര ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നത്. പക്ഷേ ഓർത്തുവാണ് നീതിമാനായൊരു ദൈവം ശോധന ചെയ്യുന്നത്. നമ്മളെ ശോധന ചെയ്യുന്നത് അനീതി വല്ലതും ഉണ്ടോ അല്ലേ? ഹൃദയശുദ്ധിയുള്ളവരാണ് ദൈവത്തെ കാണുന്നത്. ഹല്ലേലൂയ. അല്ലേ, ദൈവം നീതിമാന്. 116:5 യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. കൃപ മാത്രമല്ല നീതിയുമുണ്ട്. കൃപ തരുന്നത് കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ ഏക നിമിത്തം ഏറ്റവും അധികമായി നീതിയിൽ വാഴ്, ജീവനിൽ വാഴ്. അപ്പോൾ നിങ്ങൾക്ക് വാഴുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദാറ്റ് ഇസ് ദ റൂട്ട്. വാഴുക എന്ന് പറഞ്ഞാൽ ഒരു രാജകീയ ടേമ, രാജാവാണ് വാഴുന്നത്. ഓ ഹല്ലേലൂയ. എത്ര പേര് വാഴാൻ ആഗ്രഹിക്കുന്നു? ഇതാണ് നീതിയുടെ കൃപയുടെയും സമൃദ്ധി. ദൈവം കരുണയുള്ള ദൈവമാണ്. അതെ, നമ്മൾ നീതിയോട് ജീവിക്കുന്നതിന് അതിനുവേണ്ടി നമ്മൾ വിശ്വാസത്താൽ നീതീകരിച്ച്. റോമാലേഖനം 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമല്ല. നീതി സമാധാനം, അത് നീതിയാ പറഞ്ഞിരിക്കുന്നു. അതുപോലെ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. രാജ്യം മാത്രം അന്വേഷിച്ചല്ലോ കഥ, കാരണം ദൈവത്തിൻ്റെ രാജ്യം നീതിയുള്ള രാജ്യം. അതുകൊണ്ടാണ് നീതിക്ക് വിശന്ന് ദാഹിക്കുവാനായിട്ട് അല്ല. അപ്പോൾ ഈ സത്യങ്ങൾ എനിക്ക് വെളിപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ദിവസം എന്നെ പറഞ്ഞ് എനിക്ക് ഞാൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ വെറുക്കുന്നു അല്ലേ. ഞാൻ ദൈവത്തെ അപ്പോഴാണ് എനിക്ക് ആ വാക്യം ഹിറ്റ് ചെയ്തത്, നീതിക്ക് വിശന്ന് ദാഹിക്കും. അതുപോലെ ദൈവത്തിൻ്റെ സിംഹാസനം, സങ്കീർത്തനം 89:14 നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകും. അത് പിടിച്ചു കുലുക്കിയ ഒരു വാക്യം, നീതിയും ന്യായവും. ന്യായവും, ജസ്റ്റിസ്. കാരണം ശാസ്ത്രമുള്ള നീതി കാണുമ്പോൾ ഇംഗ്ലീഷിൽ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. നീതി ന്യായ കോടതിയാണ്. അവിടെയാണ് പരിശുദ്ധനായ ദൈവം, നീതിമാനായ ദൈവം നമ്മുടെ പാപങ്ങളെ മുഴുവനും അല്ലേ അത് കഴുകി കളയണം. കാരണം മോചനം ലഭിക്കണമെങ്കിൽ തൻ്റെ പുത്ര, ഏകജാതന പുത്രൻ കാൽവറിയിൽ വന്ന് പരമയാഗമാകണം. അങ്ങനെ പ്രായച്ചത്തം കൊടുത്തല്ലേ ഒക്കത്തുള്ളൂ. അതാണ് ക്രൂശിൻ്റെ ഭയങ്കര പ്രൊവിഷൻ. അല്ലാതെ നമ്മളെ പാപത്തിൽ നമുക്ക് മോചിക്കാൻ ഒക്കത്തില്ല. നമ്മൾ രക്തം ഊറ്റിയാലും രക്ഷയില്ല അല്ലേ. തൻ്റെ പുത്രൻ താൻ വന്ന് ആ രക്തം പ്രായച്ചിത്ത് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുന്നത് അല്ലേ നീതിമാന്മാർ. ഇനിയും വരുന്ന രാജ്യം അല്ലേ, 2 Petrus 3:13 എന്നാൽ നാം അവൻ്റെ വാക്തത്വ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കും. നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമിയാണ് നമ്മുടെ നിത്യവാസം. നിത്യത പുതിയ ഭൂമിയില്ല, ന്യൂ ഹെവൻ ന്യൂ എർത്ത്. അത് നീതിയാണ്. അതെങ്ങനെയാണ് നീതി ഒരു ഭൂമി എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് നീതി വസിക്കുന്ന നീതി എന്നുള്ള ഭൂമിയുടെ നീതിയല്ല, നീതി എങ്ങനെ എഴുതിയിരിക്കുന്നത്, നീതി വസിക്കുന്ന ഭൂമിയുടെ നീതിയല്ല നീതി. അതായത് നീതിമാനായ ദൈവം ഉണ്ടോ അവിടെ? നീതിമാനായ പുത്രനുണ്ട്, നീതിമാന്മാരായ പുത്രന്മാരുമുണ്ട്. നീതിമാന്മാരായ പുത്രന്മാരും അതുകൊണ്ടാണ് എന്നെ പ്രേരിപ്പിക്കുന്നത് നീതിയോടെ ജീവിക്കണം. നീതിയായി നടന്നു നേർ പറഞ്ഞു മന്നിൽ പാതിവൃത്യം ഉള്ള മണ വാട്ടി മാത്രമേ മണ വാട്ടി അല്പകാലം മാത്രം ഈ ഭൂവിയിലെ. നമുക്ക് ഇതൊക്കെ വെളിപ്പെടാൻ തുടങ്ങുമ്പോഴാണ് അപ്പാ എനിക്ക് നീതിയിൽ ജീവിക്കണം, നീതിക്ക് വിശന്ന് ദാഹിക്കണം.
അപ്പോഴാണ് നമ്മളിത് സെർച്ച് ചെയ്യുന്നത്. കർത്താവിൻ്റെ ഓ എനിക്കിതിൽ തന്നെ ജീവിക്കണം, എനിക്കിതിൽ തന്നെ എൻ്റെ ജീവിതം അധിഷ്ഠിതമാക്കണം. കാരണം നീതി വസിക്കുന്ന ഭൂമിയിൽ, പുത്തൻ ഭൂമിയിൽ നീതിയുടെ രാജാവായ നമ്മുടെ ഹാലി രക്ഷകനായ യേശു കർത്താവ് ഒന്നിച്ച് ലീലിയ ഈ പുത്രന്മാരെല്ലാവരും കൂടെ അല്ലേ, ജ്യേഷ്ഠ സഹോദരനും പിന്നെ ഉള്ളവരെല്ലാവരും കൂടെ പിതാവിൻ്റെ സന്നിധിയിൽ, നീതിയുടെ ഉറവിടമായ പിതാവിൻ്റെ സന്നിധി. എന്നാൽ നമ്മുടെ അവസ്ഥ അല്ലേ, പ്രാകൃത മനുഷ്യന് അനീതി. റോമാലേഖനം 3:10 നമ്മുടെ തുടക്കം അവിടെ അല്ലേ, ദൈവം നോക്കി പറ പിതാവ് നോക്കി പറ നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും. എന്നാൽ ഇവനെയൊക്കെ നീതീകരിച്ചല്ലേ ഒക്കത്തുള്ളൂ. ഹാലേലൂയ, ക്രിസ്തുവിലൂടെ നമുക്ക് അതിനൊരു മുഖാന്തരം ഒരുക്കിയിരിക്കുന്നു. 3:23 എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് യെശയ്യാവിൻ്റെ 64:6 വായിക്കുമ്പോൾ നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം കറപരണ്ട തുണി അല്ലേ. നമ്മൾ എത്ര നീതി ചെയ്താലും അല്ലേ, അന്നദാനം ചെയ്താലും നമ്മുടെ ശരീരത്തെ ചുടുവാൻ ഏൽപ്പിച്ചാലും ഓ ഹല്ലേലൂയ യു നെയിം ഇറ്റ്, എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കറപരണ്ട തുണിയാണ്. ഇതൊക്കെ ഫിൽത്തി ഗാർമെൻറ്റ്. അപ്പോൾ നമ്മെ ഈ നീതിയുടെ മേഖലയിൽ നമ്മളെ കൊണ്ടുവരുവാനായിട്ടാണ് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി പരമയാഗമായ. റോമാലേഖനം 3:21-22 ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. റോമാലേഖനം 3:24-26 അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. 3 ജസ്റ്റ് വായിച്ചു വിട്ടാൽ നമുക്കൊന്നും കിട്ടുകയല്ല അല്ലേ. ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് എഴുതി, പ്രൊവിഷൻസ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത്, അതിൻ്റെ ഫലം അത് വിശ്വസിക്കുന്നവന് ലഭിക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ കൃപയാണ് അല്ലേ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാരണം. എഫേസ്യ ലേഖനം 2:10 ആ വാക്കുകൾ ചേർത്ത് വായിക്കുമ്പോൾ പ്രവൃത്തികൾ കാരണമല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. 2, കർത്താവായ യേശു ക്രിസ്തുവിലെ ഇങ്കലെ വീണ്ടെടുപ്പ്. ക്രിസ്തുവാണ്, യേശു ക്രിസ്തുവാണ് ഇത് സാധ്യമാക്കിയത്. എന്നാൽ നമ്മുടെ ക്രിസ്തു സാധ്യമാക്കിയെന്ന് പറയുമ്പോൾ രക്തം വളരെ ഇമ്പോർട്ടൻ്റ്. രക്തം എന്നാലിത് നമുക്ക് പ്രാപിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടുള്ള വീണ്ടെടുപ്പ് നാം വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. വിശ്വാസം, ഇവിടെയാണ് വിശ്വാസം. വിശ്വാസം കൂടാതെ നമുക്കൊന്നും ലഭിക്കുകയില്ല. ദൈവം തൻ്റെ പുറമയിൽ, ഫോർബിയറൻസ് ഓഫ് ഗോഡ്, ദൈവം തൻ്റെ പുറമ, ക്ഷമ, ദൈവത്തിൻ്റെ ക്ഷമ, ദീർഘക്ഷമ അല്ലേ. അപ്പോൾ ക്രിസ്തു യേശു നമുക്ക് വേണ്ടി ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒന്ന് പ്രായച്ചിത്തം, ദൈവമായിട്ടാണ് നമ്മൾ അകന്ന് കിടന്നത്. ഇതിന് വില കൊടുക്കേണ്ട, നീതിന്യായക്കോട് വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ പ്രായച്ചിത്തം എന്നുള്ളത്. വേറൊന്നും കൊടുത്താൽ സാധ്യമല്ല, തൻ്റെ രക്തത്താൽ അല്ലേ. അതിലൂടെയാണ് നമുക്ക് വീണ്ടെടുപ്പ്, നമുക്ക് കിട്ടിയിരിക്കുന്ന വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ അകന്ന് കിടന്നവരെ ദൈവത്തോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ, ഇതാണ് വിശ്വാസത്താലുള്ള നീതീകരണം. ആ സമയത്ത് നമ്മൾ അതുവരെ ചെയ്ത മുൻകഴിഞ്ഞ പാപങ്ങൾ ചിട്ടിച്ചിട്ടില്ല, ചിട്ടിക്കാതെ വിട്ടു. അതാണ് മുൻകഴിഞ്ഞ പാപം, വളരെ ഇമ്പോർട്ടൻ്റ്. അല്ലാതെ ആ ക്രൂശ് കൊണ്ട് നമ്മുടെ ജസ്റ്റ് ഒരു സ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇന്നാളത്തിൽ പഠിപ്പീരുകൾ
കാരണം ബോധമില്ലാത്ത ഏനോ അത് വേണ്ടവണ്ണം ബോധമില്ലാത്തതുകൊണ്ട് സുബോധമല്ല. പിന്നെ അങ്ങ് പാപം ചെയ്ത് പോയാലല്ല നമ്മുടെ ആദ്യം മുതൽ അവസാനമുള്ള പാപങ്ങൾക്ക് വേണ്ടി ഇന്നവേ ഇറ്റ്സ് റൈറ്റ് ഇൻ ദ സെൻസ് നമ്മൾ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ചെയ്യുന്ന പാപങ്ങൾ നാം അതിനും പ്രായച്ചിത്തമുണ്ട് അല്ലേ. എന്നാൽ ഏറ്റ് പറയേണ്ടതായിട്ട് ഉണ്ട്. നമുക്ക് ആ ബോധം വേണം. ആ പാപബോധം എപ്പോഴും ഉണ്ടായിരിക്കും. കൺവിക്ഷൻ എന്ന് പറയും. നമ്മൾ തെറ്റ് ചെയ്തതാണ് അതിൻ്റെ കൺവിക്ഷൻ. കൺവിക്ഷൻ ഒന്നുമില്ലാതെ നമ്മൾ ജസ്റ്റ് അങ്ങ് ജീവിച്ചു പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഡേഞ്ചറസ്. അത് അപകടകരം. കാരണം അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നമ്മളെ വിശുദ്ധന്മാരാക്കുവാനായിട്ടാണ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പി. അതാണ് ഗോൾ. നമ്മൾ സ്വയം വിശുദ്ധരാകുകയല്ല, ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിനാൽ വചനത്താൽ നടത്തി നമ്മുടെ കോഓപ്പറേഷൻ. ഇവിടെ എല്ലാം വിശ്വാസം ആവശ്യമാണ്. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിൽ ഫെയ്ത്ത് ടു ഫെയ്ത്താണ് നാം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ വിശ്വാസത്തിലുള്ള നീതീകരണം വിശ്വാസത്തിൽ ജീവിക്കുവാനാണ്. എന്താ വിശ്വാസത്തിലുള്ള ജീവിതം? നീതിയുടെ ജീവിതം അല്ലേ. കാരണം തൻ്റെ ദൈവം നീതിമാനാണ്, തൻ്റെ രാജ്യം നീതിയുള്ള രാജ്യമാണ്, തൻ്റെ ത്രോൺ റൂം നീതിയാണ്. അപ്പോൾ അനീതി ദൈവം ആഗ്രഹിക്കുന്നില്ല അല്ലേ. നല്ലൊരു പ്രൊവിഷനുണ്ട്. അപ്പോൾ ആ വിശ്വസിച്ച വിശ്വാസനാലം ഏൽക്കുമ്പോഴാണ് നമ്മുടെ പാപങ്ങളെ മുൻകഴിഞ്ഞ പാപങ്ങളെ ക്ഷമിക്കുന്നു, ഇവൻ എൻ്റെ നീതിമാൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അല്ലേ. അതാണ് വിശ്വാസത്തിലുള്ള നീതീകരണം. ആയതുപോലെ ബോണക്കെ വെള്ളത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം, അടുത്ത വീണ്ടും ജനനം. അപ്പം സ്നാനത്തോടനുബന്ധി സ്നാനം റിയലി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, ഈ അടിസ്ഥാനത്തിലാണ് രണ്ട് കാര്യം നടക്കുന്നത്. സ്നാനപ്പെട്ട് മുകളിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിലുള്ള നീതീകരണം, രണ്ട് വീണ്ടും ജനനം. ബോണക്കെ വെള്ളത്താലും ആത്മാവിനാലും ഉള്ള വീണ്ടും ജനനം. അത് വെള്ളം തന്നെയാണ്. ചില വചനം വചനം എന്നൊക്കെ പറയുന്നുണ്ട്. ആ അത് വെള്ളം തന്നെയാണ്. വെള്ളത്തിൽ പഴയ മനുഷ്യനെ കൊണ്ട് കുഴിച്ചിടുക. വചനമുണ്ട് ഓഫ് കോഴ്സ്. ആത്മാവെന്ന് പറയുമ്പോൾ ആത്മാവ് വചനത്തിലൂടെ ആ പ്രവർത്തി എടുത്തു വരേണ്ട കാര്യമല്ല. കെടുന്ന ബീജത്തല്ല കെടാത്തിന്, കറക്റ്റ്. ഇപ്പോഴും വചനമുണ്ട്. എന്നാൽ വചനം ആത്മാവിലാണ് ആ വചനത്തിൻ്റെ ക്രിയ നടക്കുന്നത്. വെള്ളം അവിടെ ഉദ്ദേശിക്കുന്നത് പഴയ മനുഷ്യൻ കൊണ്ട് കുഴിച്ചിടുക അല്ലേ. നോഹയുടെ ചരിത്രം എഴുതുമ്പോൾ പത്രോസ് ലേഖനത്തിലുണ്ട് അവിടെ രക്ഷ എന്നൊരു വാക്കുണ്ട് അല്ലേ. കാരണം വെള്ളത്തിലൂടെയാണ് അല്ലേ. ആ വെള്ളമെന്ന് പറയുമ്പോൾ അതിന് പല ഇൻ്റർപ്രറ്റേഷനും ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ അവിടെ കുഴിച്ചിടുന്നു വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ നീതി ജീവൻ്റെ പുതുക്കത്തിൽ. പിന്നെ ലോക വെള്ളം ലോകത്തിൻ്റെ ഒരു മേഖല കാണിക്കുന്നുണ്ട്. ആ ലോകപ്രകാരം ജീവിക്കുവാനല്ല, ലോകപ്രകാരം ജീവിച്ചവനെ ആ ലോകത്തിൽ തന്നെ കുഴിച്ചിട്ടു. എന്നിട്ട് സ്വർഗീയമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മാവിനാൽ ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ, മുകളിലേക്ക് വരുമ്പോൾ വീണ്ടും ജനിച്ചു. പിന്നെ പഴയ പ്രകൃതിയിൽ ജീവിക്കാനായിട്ടല്ല, സ്വർഗീയമായിട്ടുള്ള പ്രകൃതിയിൽ ജീവിക്കാനായിട്ട്. അത് ആ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക. യോഹന്നാൻ 1:13 ദൈവത്തിൽ നിന്ന് ജനിച്ചു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ എന്ന് പറഞ്ഞാൽ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, അവർ ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, അവർ ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചു അല്ലേ. അതെന്നെ ഒരു പ്രാവശ്യം ഞെട്ടിച്ചു. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു. എൻ്റെ ആത്മ മനുഷ്യൻ, അകത്തെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു. ഭയങ്കരമായിട്ടുള്ള ഒരു ആ കിട്ടിയതായിട്ടുള്ള വചനത്തിൻ്റെ ആ വെളിപ്പാടുണ്ടല്ലോ, വെളിപ്പാട്. നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചു ഇതൊരു വെളിപ്പാട്. ആ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതത്തിൽ ഒരുപാട് മേഖല ക്രമീകരണങ്ങൾ വരുവാനായിട്ട് ദൈവം സഹായിച്ചു. കാരണം വെളിപ്പാട് പവർഫുൾ. ദൈവത്തിൽ ഞാൻ ജനിച്ചു അല്ലേ. ഞാൻ തന്നെ ഇരുന്ന് പറയും, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു. എൻ്റെ പുതു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു. അപ്പം ഞാൻ ദൈവത്തിലുണ്ടായിരുന്നുവോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എൻ്റെ മേൽ വന്നു. ഞാൻ ദൈവത്തിലുണ്ടായിരുന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കണമെങ്കിൽ ഓ ഹല്ലേലൂയ അല്ലേ. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ എന്നെ കണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നല്ലേ. ലോകസ്ഥാപനത്തിന് അങ്ങനെയാണ് നാം ദൈവത്തിലുണ്ടായിരുന്നു. ഓ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സാധാരണക്കാരല്ല.
അപ്പോൾ ഈ ഓരോ വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് വരുത്തുവാൻ അത് മുഖാന്തരമായിട്ട് തീരുന്നത്. ജോൺ 3:3 യോഹന്നാൻ 3 അൺലെസ് പുതുതായിട്ട് ജനിക്കുന്നില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. ഇതെല്ലാം ആത്മാവിൽ നടക്കുന്ന ക്രിയകൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവ് അല്ലേ. 3:5 വെള്ളത്താലും ആത്മാവിനാലും പുതുതായിട്ട് അല്ലേ. ഇപ്പോൾ ആ വെള്ളമെന്ന് നമ്മൾ വായിക്കുമ്പോൾ സ്നാന വിശ്വാസ സ്നാനത്തെ പറ്റി പറയുമ്പോൾ, ഒന്ന് റെമിഷൻ ഓഫ് സിൻസ്, പാപമോചനം. വീണ്ടും ജനിക്കണമെങ്കിൽ പാപമോചന റിക്വയർമെൻ്റ് അല്ലേ. തുടർന്ന് ആ പോയിന്റിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവൻ ക്ഷമിച്ച് കിട്ടുക, അപ്പോൾ പാപമില്ലാത്തൊരു സ്റ്റേജാണ് സമയം. നമ്മൾ പാപം വസിക്കുന്നുണ്ട്, എന്നാൽ ആ സ്നാനപ്പെട്ട് മുകളിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ പോയിന്റിൽ ദൈവം പരിശുദ്ധം നോക്കുമ്പോഴെങ്ങനാ? പാപമില്ലാതെ. അവിടെയാണ് വിശ്വാസത്തോടെ നീതീകരണം അവിടെ കൊടുക്കുന്നത്, പാപം ക്ഷമിച്ചു. അതോടൊപ്പം ആ പോയിന്റിലാണ് ന്യൂ ലൈഫ്, ബോൺ അഗെയിൻ, ബോൺ ഓഫ് ദ സ്പിരിറ്റ്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക. വെള്ളത്താൽ നടക്കുന്നത് പാപമോചനം അല്ലേ, ആത്മാവിനാൽ നടക്കുന്നത് എന്താണ്? സ്തോത്രം, വീണ്ടും ജനനം, വീണ്ടും ജനനം, വീണ്ടും ജനനം, ന്യൂ ലൈഫ്, റിസറക്ഷൻ ലൈഫ്. എന്നിട്ട് 3:6 യോഹന്നാൻ 3:6 ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ആത്മാവാകും, ദൈവം ആത്മാവ്, ദൈവത്തിൻ്റെ വ്യക്തിത്വം ദൈവം ആത്മാവാകും. അപ്പോൾ ദൈവസ്വരൂപത്തിലും ദൈവ സാദൃശ്യത്തിലും ഉള്ളവനും ആത്മജീവിയായിരിക്കണം. അതിൻ്റെ തുടക്കമാണ് ആത്മാവിനാലുള്ള ജനനം. അതിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്, യേശു ക്രിസ്തുവിലെ സ്നാനത്തിന് ശേഷം ഇനോ ഇതെല്ലാം മാതൃകയാണെന്ന് ഓർത്തുകൊണം. തന്നിലൊരു മനുഷ്യാത്മാവ് ഉണ്ടായിരുന്നുവോ യേശു ക്രിസ്തുവിൽ? യേശു ക്രിസ്തുവിൽ മനുഷ്യാത്മാവ് ഉണ്ടായിരുന്നുവോ? ലൂക്കോസ് 23:46 യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഞാൻ എൻ്റെ ആത്മാവിനെ, അത് പരിശുദ്ധാത്മാവല്ല, മനുഷ്യാത്മാ. ഇത് പറഞ്ഞിട്ട് പ്രാണനും ഉണ്ടായിരുന്നു, ശരീരം ഉണ്ടായിരുന്നോ? ശരീരം ഉണ്ടായിരുന്നു, നമ്മെപ്പോലെ തന്നെ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ജഡരക്തങ്ങളോട് കൂടിയവനായി. 17 അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരുടെ സദൃശനായി തീരുവാൻ ആവശ്യമായി. പാപമൊഴികെ സാക്കല്യത്തിൽ, അങ്ങനാണെങ്കിൽ തന്നിലും ഒരു മനുഷ്യാത്മാവ് ഉണ്ടായിരുന്നു. വീണ്ടും ജനനമ കെടുന്ന ബീജത്താല്ല കെടാത്തതിനാൽ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3:5 പ്രവേശനം, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം. ഇപ്പോൾ 3 ലെവലുണ്ട്: ദൈവരാജ്യം കാണുക, കടക്കുക, അവകാശമാക്കുക. കാണുക, കടക്കുക, അവകാശമാക്കുക. കടക്കുന്നത് വെള്ളത്താലും ആത്മാവിനാലും, അവകാശമാക്കുന്നത് ആത്മനിറവൻ ജീവിതം, അല്ലാതെ അവകാശമാകാനൊക്കെ അല്ല.
നമ്മൾ പലപ്പോഴും സ്വർഗം രാജ്യം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമായിട്ടാണ് അല്ല, അതിലൊക്കെ ഉപരിയാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും തമ്മിലായിത്തീരുന്നതാണ് സ്വർഗരാജ്യം അവകാശമാക്കുക. നമ്മളെപ്പോഴും ഒരു ഈ ഭൗമിക മേഖലയിൽ ചിന്തിക്കുന്നതുകൊണ്ട് സ്വർഗത്തിൽ പോവാ, സ്വർഗത്തിൽ പോവാ, അവിടെ എനിക്ക് കൊട്ടാരമുണ്ട്, സ്വർണ്ണ തെരുവീതിയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ മാനുഷികമാണ്, മിഥ്യയാണ്. എന്നാൽ സ്വർഗരാജ്യം അവകാശമാക്കുക എന്ന് പറയുമ്പോൾ നാമ സ്വർഗരാജ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നു അല്ലേ. ആ അവകാശമാക്കുന്ന ആത്മനിറവിൻ ജീവിതം, സ്വർഗീയ ജീവിതം, ആത്മാവിൻ്റെ നിറവ് അനുസരണയിലുള്ള ജീവിതം. നമ്മൾ ബോൺ അഗൈൻ ആകുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ജനിക്കുമ്പോൾ ഞാൻ ഈ താഴെ പറയുന്ന അഭാവങ്ങളെല്ലാം അതിലേക്ക് നമ്മൾ ആയിത്തീരുവാണ്. ഒന്ന് ന്യൂ ക്രിയേഷൻ, പുതിയ സൃഷ്ടി, രണ്ട് കോരിന്ത്യർ 5:17, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. ഓ വാ, ക്രിസ്തുവിലായ ടു ബീൻ ക്രൈസ്റ്റ്, സ്നാനപ്പെട്ടിട്ട് ലോകത്തിൽ ജീവിക്കുന്ന ജീവിതം അല്ലാതെ ക്രിസ്തുവിൽ ജീവിക്കുന്ന ജീവിതം, അത് വലിയൊരു മേജർ വിഷയമാണ്. ഇൻ ക്രൈസ്റ്റ്, 2 Petrus 1:4, ന്യൂ നേച്ചർ, ദിവ്യ സ്വഭാവം, നിങ്ങൾക്ക് കൂട്ടാളിയായിത്തീരുവാൻ. 6:4, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ. എസക്കേലിൻ്റെ പുസ്തകം 36:26, പുതിയൊരാത്മാവിനെ നിങ്ങൾക്ക് തരും. പുതിയൊരാത്മാവ്, എസക്കേൽ 36:26, എബ്രായർ 10:20, ജീവനുള്ള പുതുവഴിയിൽ സഞ്ചരിക്കുവാൻ. ജീവനുള്ള പുതുവഴി, ദേഹമാകുന്ന തിരശ്ശീല കീറി നമുക്ക് ജീവനുള്ള പുതു വിശുദ്ധ മന്ദിരത്തിലേക്ക്. എബ്രായർ 10:20, 6:4 വീണ്ടുമുണ്ട്, ന്യൂ വാക്ക്, ജീവൻ്റെ മറ്റേ ജീവൻ, പുതിയ ജീവന്, ജീവൻ്റെ പുതുക്കം നടക്കുവാൻ. 2 Cor 3:6, അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷ ആത്മാ. അപ്പോൾ ഓർത്തോണം, ഈ പുതിയ നിയമം പഴയ നിയമം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, ആരോ ഉണ്ടാക്കിയതാണ്. എന്നാൽ അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ് പഴയ നിയമം, ആത്മാവിൻ്റെ ശുശ്രൂഷയാണ് പുതിയ നിയമം. കല്ലിൽ എഴുതിയ പ്രമാണമാണ് പഴയ നിയമം, ഹൃദയപ്പലകൾ എഴുതുന്നതാണ് പുതിയ നിയമം. എൻ്റെ രക്തത്തിൽ പുതിയ നിയമം, ന്യൂ കവനന്റ്. 1 Petrus 1:3, ജീവനുള്ള പ്രത്യാശ. നമ്മുടെ പ്രത്യാശ മാറി, തേജസ്സിൻ്റെ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ. 1 Petrus 1:4, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത ഒരവകാശത്തിനായിട്ട് നമ്മളെ വീട്ടിൽ ജനിപ്പിച്ചിരിക്കുന്നു. Ephesians 2:7, ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്യും. മുകളിൽ കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയെന്ന നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളെ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശു അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്യും. വീണ്ടും ജനത്തിലുള്ള അവകാശമാണ്, രക്ഷിക്കപ്പെടുക. 8:17, ക്രിസ്തു യേശുവിനോട് കൂട്ടവകാശം. ഈ വാക്യങ്ങളെല്ലാം എടുത്ത് നമ്മുടെ അവകാശങ്ങൾ, നമ്മളെ വീണ്ടും ജനിപ്പിച്ചതിൻ്റെ ദൈവിക ഉദ്ദേശം, എന്നിട്ട് ഈ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ആകണം അല്ലേ. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു, ഇതാ പുതുതായിട്ട്, പഴയത് കഴിഞ്ഞു. അതാ എന്നെ ഒരു പ്രാവശ്യം ഞെട്ടിപ്പിച്ചത്, പഴയ ചിന്ത പോയി, പഴയ ടേസ്റ്റ് പോയി, പഴയ ലക്ഷ്യം പോയി. ഗ്ലോറി, ഹ
ഹല്ലേലൂയ. അല്ലേ, പഴയ പാതയല്ല, പഴയ കൂട്ടുകാരല്ല, അല്ലേ, പഴയ ജീവിത രീതിയല്ല. ഇതെല്ലാം പോയി, ചടങ്ങെല്ലാം പോകുന്നു. പ്രൈസ്, ഇതൊരു പുതിയ പുതിയത്. ഹല്ലേലൂയ. ആകണമെങ്കിൽ ഇൻ ക്രൈസ്റ്റ് ലക്ഷ്യമാണ്. ഇൻ യേശു ക്രിസ്തു, യേശു ക്രിസ്തുവിനോട് കൂടെ. പാപത്തിൽ കിടക്കുന്ന മനുഷ്യൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞു, മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശ്വാസനാനം സ്വീകരിക്കുമ്പോൾ, അല്ലേ, ആ സമയത്ത് വിശ്വാസത്തോളം നീതീകരണം, പാപമോചനം, അല്ലേ, വീണ്ടും ജനനം, ബോണഗെ. എന്നാൽ അതോടൊപ്പം ആത്മാവിലുള്ള സ്നാനം, അടുത്ത വിഷയം അതാ, ആത്മാവിലുള്ള സ്നാനം. അല്ലേ, ഞാനീ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളതിൻ്റെ പ്രായോഗിക ജീവിതത്തിലും ശുശ്രൂഷാ മേഖലയിൽ, അല്ലേ, അല്ലേ, ശുശ്രൂഷ ചെല്ലുമ്പോൾ വേറെ ഒന്ന് കാണും. ഇത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ആക്കണം, ആകണം. എന്നിട്ട് ശുശ്രൂഷ ചെല്ലുമ്പോൾ ഒരാളൊരു ഒരു മനസാന്തരപ്പെടുത്ത ഒരാൾ വരുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും പിടിച്ച് മുക്കുക എന്നുള്ളതല്ല, ഈ വചനത്താൽ മാനസാന്തരവും പാപമോചനം. അപ്പോൾ ഇത് നല്ല ദൈവസന്നിധിയിൽ നല്ലതുപോലെ നമ്മൾ ധ്യാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അളവിൽ വചനം കൊടുക്കുവാനായിട്ട് കഴിയൂ. നമ്മുടെ മനസ്സ് വയ്ക്കണം, വചനത്താൽ തന്നെ ഒരുവൻ വീണ്ടും ജനിക്കണം, വചനത്താൽ തന്നെ ഒരുവൻ വിശ്വാസനാനം സ്വീകരിക്കണം. ഹല്ലേലൂയ. അല്ലേ, നമുക്കത് മനസ്സിലാകണം, ഇവരത് ഏറ്റെടുക്കുന്നതായിട്ട്. അല്ലേ, ആയതുപോലെ ഇവൻ ആത്മാ സ്നാനത്തിൻ്റെ സന്ദേശം ഇവിടെ കൊടുത്തിരിക്കണം. ഞാൻ ഇതിനു വേണ്ടിയാണ്, നീ ജീവൻ്റെ പുതുക്കത്തിൽ നിനക്ക് നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാ അതവൻ്റെ ജീവിതത്തിൽ അത് നമുക്ക് മാതൃക കാണിക്കും. അല്ലേ, ലൂക്കോസിൻ്റെ സുവിശേഷം 3:21. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, സ്നാനമേറ്റ് പ്രാർത്ഥിക്കും, നിശ്ചയമായിട്ടും ആത്മാവ് തന്റെ മേൽ വരുന്നതിന് വേണ്ടിയാണ് താൻ പ്രാർത്ഥിച്ചത്. നമുക്ക് മാതൃക കാണിക്കുക. ഈ പ്രോസസ്സിലൊന്നും യേശുവിന് പോകേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മെ കാണിക്കുകയാണ് ഒരു ജീവിതപാത. എന്നെ അനുഗമിക്ക എന്ന് പറയുമ്പോൾ ഒരു ജീവിതപാത നമ്മളെ കാണിച്ചു തരികയാണ്. ഇപ്പോൾ ശുശ്രൂഷകന്മാർ നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. ഒരാൾ സ്നാനമേൽക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എന്തുണ്ടായിരിക്കണം? ആത്മാ സ്നാനം. യേശു ക്രിസ്തുവിൽ ആത്മാവ് വന്നത് വസിക്കുവാനായിട്ട്, അല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ്. അല്ല, രണ്ടാം അന്യഭാഷ പറഞ്ഞ് നമ്മൾ പിരിയാനല്ല, വസിക്കും. എങ്കിൽ മാത്രമേ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ വിശ്വാസനാനം സ്വീകരിക്കുന്നത് ഒരു പുതിയ പാതയിൽ ജീവിക്കുവാനായിട്ടാണ്. അതിനെ നീതി മാർഗമെന്നാണ് നമ്മളടുത്ത് വായിച്ചല്ലേ, നീതിയുടെ മാർഗം. അത് തേജസ്സിലേക്കുള്ള ഒരു പാതയാണ്, തേജസ്. അപ്പോൾ നമ്മൾ ആ പോയിൻ്റ് മുതൽ, നമ്മൾ വിശ്വാസനാനം സ്വീകരിച്ച് വീണ്ടും ജനനത്തിൻ്റെ പോയിൻ്റ് മുതൽ തേജസ്സിൻ്റെ പ്രവൃത്തി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. തേജസ്സിൻ്റെ പ്രവൃത്തി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ തേജസ്സിലേക്ക് നമ്മൾ യാത്ര, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായ രൂപാന്തരം, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, അല്ലേ, യേശു കർത്താവിൻ്റെ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവർ. അത് കർത്താവിനെ നോക്കി, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനും യേശുവിനെ നോക്കിയുള്ളൊരു ജീവിതം, അല്ലേ, ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരം. അപ്പോൾ ആ തേജസ്സിലേക്കുള്ള യാത്ര നമുക്ക് ചെയ്യണമെങ്കിൽ തേജസ്സിൽ നിന്നുള്ള ആത്മാവിനെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കണം, അല്ലേ. താവ് തന്നെ തേജസ്കരിക്കപ്പെട്ടതിന് ശേഷമാണ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ചെന്ന് പിതാവിനോട് വാങ്ങി ചോദിച്ച് ആത്മപരിശുദ്ധ ആത്മാവിനെ വാങ്ങി നമ്മിലേക്ക് അയച്ചത്.
എന്തിന്? നമ്മളെ തേജസ്സിലേക്ക് നയിക്കുവാൻ. അനേക പുത്രന്മാരെ തൻ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ആത്മാവിനാൽ അവിടെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കണം. അത് വസിക്കണം, ആത്മാവ് വസിക്കണം. എന്നിട്ട് നാലാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വാക്ക്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ് യോർദാൻ വിട്ട് മടങ്ങി ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി അല്ലേ. അപ്പോൾ ആ ആത്മാവിൻ്റെ നിറവിലും അനുസരണയിലും ജീവിക്കുന്ന ജീവിതങ്ങൾക്ക് മാത്രമേ തേജസ്സിലേക്ക് വചനപ്രകാരം യാത്ര ചെയ്യുവാൻ കഴിയൂ. ആയതുകൊണ്ടാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായം ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുവേശുള്ളവർക്ക് ഇപ്പോഴുള്ള ശിക്ഷാവിധിയും ഇല്ല. മലയാളത്തിൽ ക്രിസ്തുവേശുള്ളവർക്ക് ഇപ്പോഴും ശിക്ഷ, എന്നാൽ അവിടെ പണം നിർത്തി അത് മീന ക്രിസ്തുവേശുവിലുള്ളവരാണ്, ലോകത്തിലുള്ളവരല്ല, ലോകസ്നേഹികളല്ല, ക്രിസ്തുവേശുള്ള. ആ ക്രിസ്തുവേശുവിൽ നമുക്കായിത്തീരണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ചാണ് നിലവിൽ. കിങ് ജെയിംസ് ട്രാൻസ്ലേഷനിൽ ഒറിജിനൽ വേർഷനിൽ ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുവേശുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല. ആയതുപോലെ അടുത്ത ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകുക അല്ലേ. ആ നീതി നിവർത്തിയാകുക മൂന്നാല് സ്ഥാനങ്ങൾ ബൈബിളിലുണ്ട്. ഒന്ന്, യേശു കർത്താവ് ഇങ്ങനെ ദൈവത്തിൻ്റെ സകല നീതിയും നിവർത്തിക്കുക, സ്നാനത്തോട് സ്നാനത്തിൻ്റെ സബ്മിഷൻ അല്ലേ. എന്തിന്? ദൈവത്തിൻ്റെ നീതി ജീവിതത്തിലൂടെ നിവർത്തി ആകുവാൻ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ വന്നതല്ല, നിവർത്തിപ്പാൻ വന്നത് അല്ലേ. ഇപ്പോഴത്തെ ഈ ദുരുപദേശങ്ങളുടെ മധ്യ ആർക്കും നിൽക്കാനൊക്കെയല്ല. അപ്പോൾ നീതി ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകുക. അപ്പോൾ അതേ ഒറ്റ വ്യത്യാസം അവിടെ ഉള്ളൂ. അതായത് അവിടെ ഞാൻ പ്രവാചകന്മാർ, ഞാൻ ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെ നീക്കുവാൻ വന്നതല്ല, നിവർത്തിപ്പാനായിട്ട് വന്നു. വ്യത്യാസം പറഞ്ഞാൽ വ്യത്യാസം ഇല്ല, ഐം സോറി, ഒരു വ്യത്യാസം. അതായത് യേശു കർത്താവിൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും സെയിമാണ്. എന്നാൽ പഴയ നിയമത്തിൽ അത് നിവർത്തിക്കാൻ സാധ്യമല്ല, കാരണം ആത്മാവിൻ്റെ പ്രവർത്തന അളവിലില്ലായിരുന്നു അല്ലേ. ആത്മാവ് അവരുടെ മേൽ പകരപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ ആത്മാവ് പകരപ്പെട്ട നമ്മോട് പറയുന്നത് ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വരിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തി. ന്യായപ്രമാണത്തിന് നീതിയുണ്ട്. പലപ്പോഴും ഈ നീതി ഈ പെണ്ണ് പുതിയ നിയമം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. പക്ഷേ എനിക്ക് നിയമത്തിൽ ഈ നീതിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് നീതിയാണ് പ്രാപിച്ചത് ഹബേൽ അല്ലേ. ഹബേൽ എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ ഇബ്രായീലിൻ്റെ 11-ാമത്തെ അധ്യായത്തിലുണ്ട്. അതിൽ കൃപ പഴയ നിയമത്തിലുണ്ട്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, ദാവീദ് കൃപ ലഭിച്ചത്. എന്നാൽ നമ്മെപ്പോലെ ഈ പുതിയ നിയമ യുഗത്തിൽ, അതായത് ഈ ആത്മാവിൻ യുഗത്തിൽ ഉള്ളതുപോലുള്ള അളവ് പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നു, അത് ചില പ്രത്യേക ശുശ്രൂഷകർക്ക് മാത്രമേ ഉള്ളായിരുന്നു, നമ്മെപ്പോലെ ഇല്ല അല്ലേ. അപ്പോൾ നമ്മിൽ നൽകിയിരിക്കുന്നത് അതിനകത്തടങ്ങിയിരിക്കുന്ന നീതി നമ്മുടെ ജീവിതത്തിലുള്ള നിവൃത്തിയാകുവാനായി. കാരണം ഇന്ന് വേറെ അരുതാത്ത ഉപദേശങ്ങളുള്ളതുകൊണ്ട് ആൾക്കാർ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. കൺഫ്യൂസ്ഡ് ആണ് ഒരു കാര്യമില്ല. കാരണം ഓൾഡ്, നമ്മളീ പറഞ്ഞ ഓൾഡ് കവനൻ്റ്, ഓൾഡ് ടെസ്റ്റ്, ഓൾഡ് പഴയ നിയമം, ഓൾഡ് കവനൻ്റ്, ആത്മാവിൻ്റെ പ്രവൃത്തി അതുപോലെ ഇല്ലാത്തത് കൊണ്ടാണത് ഓൾഡ് കല്ലിലെഴുതിയ പ്രമാണമായത്. അത് തന്നെയാണ് പുതിയ വാക്യങ്ങളെല്ലാം. കർത്താവിൻ്റെ ഉപദേശം വേറെ ഒന്നും കൊണ്ടൊന്നുമില്ല, കുറച്ചുകൂടെ കട്ടിയാക്കി കർത്താവ് അല്ലേ. മറ്റേ അവിടെ ആയിരുന്നെങ്കിൽ കൊലപാതകം ചെയ്യണമായിരുന്നു, കൊലപാതകം ഇവിടെ നിന്ന് കൊലപാതകം ചെയ്യണ്ട. പ്രൈസ് ഗോഡ്. അല്ലേ അല്ലേ, നമുക്കറിയാം അല്ലേ. അവിടെ വ്യഭിചാരം ചെയ്യണം, വ്യഭിചാരിയാണ്, ഇവിടെ വ്യഭിചാരം ചെയ്യണ്ട അല്ലേ. മോഹിക്കേണ്ടതിന് നമ്മൾ നോക്കിയോ, വ്യഭിചാരം ചെയ്തു പോയത് ഇവിടെ കുറച്ചുകൂടെ കട്ടിയാക്കി. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ തുടങ്ങുമ്പോഴാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിവൃത്തി, നമ്മുടെ ജീവിതമായിട്ട് തീരുന്നത്. അത് നമ്മൾ വിശ്വസിക്കണം. ഞാനിപ്പോൾ വിശ്വസിക്കുക, വിശ്വസിക്കുമ്പോൾ അതിനകത്ത് ശക്തിയാണ്. വീണ്ടും പാപത്തിൻ്റെ അവസ്ഥകളൊക്കെ കാണും പലയിടത്ത്, വീണ്ടും വിശ്വസിക്കുക ഇത് സാധ്യമാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ. പരിശുദ്ധാത്മാവ് പലയിടത്ത് മേഖല കർത്തൃത്വം നാം കൊടുക്കാത്തത് കൊണ്ടാണ് അതിനെ നമുക്ക് ജയിക്കുവാൻ കഴിയാത്തത്.
അല്ലേ, ഒരു വലിയ കൂട്ടം ഒരു കർത്തൃത്വം കൊടുത്തിട്ടില്ല. ഉമ്മന്മാർ കൈ മടിച്ച് ഇങ്ങനെ പോകുന്നുള്ള അല്ലാതെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ചുമ്മാ ജീവിക്കുക. വേറൊരു കൂട്ടം അവരെ സെൽഫ് റൈച്ചസ്നസ്സിൽ ജീവിക്കുന്നു. വേറൊരു കൂട്ടം ട്രൈ ചെയ്യുന്നു. പരിശുദ്ധാത്മാവായിട്ടൊരു ബന്ധമില്ല. പുള്ളിക്കാരെ കണ്ട ആ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ കഥ കഴിഞ്ഞു. ഡിപ്രഷൻ ആയിട്ടുള്ളവർ വരെയുണ്ട്, ട്രൈ ചെയ്ത് എനിക്ക് യാ. എന്നിട്ട് അവനെ ഇതിൻ്റെ ഇതും പിടികിട്ടുന്നില്ല. പിന്നെ ഇനി മറ്റേടത്ത് അങ്ങ് പോയി, കുറുവയെല്ലാം കവർ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ കറക്റ്റ് വേ ഓഫ് ലൈഫ് ഇത് വിശ്വസിക്കും അല്ലേ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാകും അല്ലേ. അത് വിശ്വസിക്കും. എന്നിട്ട് ആത്മാവിൻ്റെ സബ്മിഷനിലേക്ക് വരണം. നമ്മൾ സമ്മതിക്കണം, തവേ എന്നെ കൊണ്ടിത് സാധ്യമല്ല. അവിടുത്തെ ആത്മാവിനെ എനിക്ക് നൽകിയിരിക്കുന്നത്, ആത്മാവ് എന്നിൽ വസിച്ചുകൊണ്ട് ആത്മാവ് കർത്തൃത്വം ഏറ്റെടുത്ത് എന്നെ നടത്തുവാനായിട്ട് ഞാനിത് താഴ്ത്തുന്ന സമർപ്പിക്കുന്നു അല്ലേ. ഒരു പ്രാവശ്യമല്ല ഈ റിസൾട്ട് കാണുന്നത്. കാണുമ്പോൾ നമുക്ക് ഉറപ്പാണ്. ആദ്യം കുറേ നാൾ ചിലപ്പോൾ കണ്ടെന്ന് വരികയല്ലോ, കാരണം നമ്മൾ പഠിക്കുന്നില്ല, പിന്നെ പഴയ ജീവിതമാണ്. എന്നാൽ അല്പം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട്, ആത്മാവ് ചില മേഖലകളിൽ നമ്മളെ നടത്തുന്ന നമ്മൾ അനുഭവിച്ചറിയാൻ തുടങ്ങും. വചനം നമുക്ക് പ്രകാശമായിട്ട് തരുന്നത്, വാ ഇതാണ് വചനം. പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു അല്ലേ. അപ്പോൾ അതുപോലുള്ള ആത്മാവിൻ്റെ ആ കർത്തൃത്വത്തെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഏറിയായും വരുമ്പോഴാണ്, അത് കണ്ണും ചെവിയും നാവും ഒക്കെ വരുമ്പോഴാണ് വാ ഇതെന്നെ ചേഞ്ചാണ് നമുക്കുണ്ടാകുന്നത് അല്ലേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സൗമ്യതയുടെ സ്വഭാവത്തിൽ മറ്റൊന്ന് ഇടുത്തിയാടി നടക്കണം, തുടർന്ന് പിടിക്കുന്നതെല്ലാം വഴക്കമുണ്ട്, ആർഗ്യൂ ചെയ്ത് ഇതൊക്കെ നഷ്ടപ്പെടും. നമ്മുടെ കഴിവ് കർത്താവ് ഇടിക്കും, പൊളിക്കും. അതാ വേറെ വലിയ പ്രോസസ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്. ഒരു വലിയ ബിൽഡിംഗ് പണി ചെയ്തോളൊന്നുമല്ല ഇത് അല്ലേ. അതാന്ന് പെട്ടെന്ന് മീശയൊക്കെ ഇതെന്ന് പറഞ്ഞ ആത്മാവ് നമ്മളെ അങ്ങ് പഠിപ്പിക്കുക. നല്ല ക്ലോ സ്കൂളിലൊക്കെ പിള്ളേരുന്ന് പഠിക്കുന്ന പോലെ നമ്മളെ പഠിപ്പിക്കുക ഓരോ മേഖലകൾ അല്ലേ. അപ്പോൾ ആ ജീവിതത്തിലേക്ക് നമുക്ക് വരണം, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. കാരണം ആത്മാവാണ് നമ്മളെ ഇവിടേക്ക് നടത്തുന്നത് തേജസ്സിൽ. വൽ ആരംഭം മുതൽ പാപബോധം, യേശു കർത്താവ് ഇതെല്ലാം സാധ്യമാക്കി. ആത്മാവില്ലായിരുന്നെങ്കിൽ ഒന്നുമില്ല. ആത്മാവില്ലെന്ന് യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്ക് പോലും ഇല്ല. യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാ. യേശു കർത്താവിൽ ആത്മാവില്ലായിരുന്നെങ്കിൽ ഈ ശുശ്രൂഷകൾ, ഈ പറഞ്ഞ ഈനോ ഈ 33.5 വർഷക്കാർ, 33.5 വർഷക്കാർ ശുശ്രൂഷ ഒന്നുമില്ല. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുക. അഭിഷേകം ഇല്ലായിരുന്നെങ്കിൽ യു വോണ്ട് ബി ഡൂയിങ് എനി. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിൻ്റെ പരിശുദ്ധ അല്ലേ. ഒരു വലിയ പരാജയം സുവിശേഷ ലോകത്തിൽ നമുക്കറിയാം. സാമുദായിക സഭകളിൽ ചൊല്ലുണ്ട് ഇങ്ങനെ പറഞ്ഞങ്ങ് പോവുകയുള്ളൂ, അല്ലാതെ അവിടെ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല. യാതൊന്നും തന്നെ കുറേ ചൊല്ലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. എനിക്കറിഞ്ഞുകൂടാ കുറച്ച് ഡീറ്റെയിൽ. ഇപ്പോൾ ദൈവരാജ്യം പ്രസംഗിക്കുന്ന യാക്കോബാക്കാരുണ്ട്, തിരിച്ച് ഓർത്തഡോക്സ്, ഈസ്റ്റേൺ ഓർത്തഡോക്സ് ഒക്കെ, ഇവൻ ടർക്കി, ടർക്കിയിലെ നമ്മുടെ ഇസ്താംബുൾ, ഇസ്താംബുളിലാണ് വലിയൊരു ക്യാപിറ്റൽ. ഇതെല്ലാം ഒരു ഒരു ബിഷപ്പുണ്ട്. ഓർത്തഡോക്സ് പലയിടത്തുണ്ട്. റഷ്യൻ ഓർത്തഡോക്സ് ഉണ്ട്, ഗ്രീക്ക് ഓർത്തഡോക്സ് ഉണ്ട്, പിന്നെ സിറിയൻ ഓർത്തഡോക്സ് ഉണ്ട്, കേരളത്തിലും ഉണ്ട്. അത് സിറിയൻ്റെ കീഴിലായിരിക്കാം. എനിവേ ആ അദ്ദേഹം ഇനോ ഇൻ്റർവ്യൂ അദ്ദേഹം ചെയ്തപ്പോൾ ഞാൻ അന്തിച്ചു പോയി. മാമേ സൗമ്യനായിട്ടുള്ളൊരു പ്രായമുള്ളൊരു ഒരു ബിഷപ്പ് ദൈവരാജ്യം അദ്ദേഹം പറഞ്ഞു. നമ്മളീ കാണുന്നതൊന്നുമല്ല ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയും, ഇത് റിയലല്ല. ഇതിനകത്ത് ദൈവരാജ്യമുണ്ട്. ദൈവരാജ്യം ഒരുവനിൽ വരുന്നില്ല എങ്കിൽ നോ, ഇറ്റ്സ് നോട്ട് റിയാലിറ്റി. ഞാൻ അദ്ദേഹം ഞെട്ടിപ്പോയി. ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടു. അപ്പോൾ ഇവിടെയൊക്കെ അവിടെ എല്ലാം ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ മുഴങ്ങുന്നുണ്ട് ഇത് അല്ലേ. എന്നാൽ നമുക്കതിൻ്റെ ഫുൾനെസ്സിൽ ദൈവം നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ പെന്തിക്കോസ്ത് എന്നുള്ളതല്ല, അവിടെയും അഭിഷേകം വരെ ഉള്ളൂ. ദൈവം നൽകിയിരുന്നു ഉപദേശത്തിൽ നമ്മൾ റിയലി എസ്റ്റാബ്ലിഷ് ആകുകയാണെങ്കിൽ സ്വർഗീയ ജീവൻ നയിക്കാം. എനിക്ക് അത് ഉറപ്പാണ്. കാരണം സത്യം ഇതിനകത്തുണ്ട്. ഇത് ഈ പുസ്തകം ഇത് ഇത് ദിസ് ഇസ് പവർഫുൾ. ഇത് ആദ്യം വിശ്വസിക്കണം. ഇതിനകത്ത് നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടി ഇതെല്ലാം ഉണ്ട്. ഒരുവൻ മനസ്സ് വയ്ക്കണം, എനിക്കിത് ജീവിക്കണം അല്ലേ. നമ്മുടെ കണ്ണ് തുറക്കണം അല്ലേ. ബോണഗെയിൻ എന്ന് പറയുമ്പോൾ വീണ്ടും ജനത്തിനെ കണ്ണ് തുറക്കുന്നു.
നിങ്ങൾ സ്വർഗീയ ജീവിതത്തിനോട് നമ്മുടെ കണ്ണ് തുറക്കണം. അത് അടുത്ത ലെവൽ അല്ലേ, ഇതിലായിത്തീരണം. അതാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മളെ താഴ്ത്താം, അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കാം. എയ്മെൻ ടി വി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ആമേൻ ടി വി നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം, കേരള.